ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അഷ്ലി സ്റ്റേഷൻ വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ഗ്ലാസ് കേക്കാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇത് അടിപൊളിയാണ്, അതുപോലെ തന്നെ സൂപ്പറാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു ഗ്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്പോഞ്ച് കേക്കാണ്. ഞാനിവിടെ ചോക്ലേറ്റ് സ്പോഞ്ചാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പം ഇവിടെ ലെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ 2 ലെയർ ഇങ്ങനെയും 1 ലെയർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം, ലെയർ ചെയ്തിട്ട് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അതല്ല പൊടിച്ചിട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. സോറി, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. ഞാൻ അപ്പോൾ ഇത് 3 കൂടെ, അതായത് ലെയർ ചെയ്തിട്ടുള്ളതും പീസ് പീസ് ആയിട്ടുള്ളതും കൂടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബോട്ടിൽ ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ക്രംസ്, അതായത് നമ്മൾ പീസ് പീസ് ആക്കി വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ ഓൾറെഡി ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇത് നോസിലൊന്നും ഇല്ലാത്തവർക്കും പറ്റും. പിന്നെ ജസ്റ്റ് നോസിലിട്ട് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് നോസിലിടാതെയും ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പൂവ് വരച്ചത് ശരിയാവുന്നത് ഞാൻ ഒരു കൈ വെച്ചിട്ട് ഫോൺ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരു കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇങ്ങനെ ഫോൺ ഇളകിന്നൊക്കെ വരും. അപ്പോൾ സോറി, അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത്, അതായത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ബദാം അല്ല കാഷ്യൂ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പം അതിന് ശേഷം ഞാനിവിടെ ഒരു സ്പഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ഇതിൻ്റെ അളവിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ഇറക്കി കൊടുക്കാം. ഇപ്പം ഞാനത് ഇറക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെറ്റായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്, നമ്മുടെ കേക്കിലോട്ടൊന്ന് അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മാത്രം കേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഫ്ലവറാണ് വരച്ചെടുക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ മുകളിലായിട്ടൊരു കുറച്ച് ക്രീം ഒരു പൂ പോലെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ഒന്ന് മുകളിൽ കൂടി ഇട്ട് കൊടുക്കാം.
ഫസ്റ്റത്തെ ബോട്ടിലൂടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിൽ ഒന്ന് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും ഗ്ലാസ്സിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോട്ടിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ജാറിൽ ചെയ്തെടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ഇപ്പൊ ഈ ഒരു ബോട്ടിൽ ചെയ്തു എന്നുള്ളൂ. അപ്പൊ അടിപൊളിയായിട്ടില്ലേ, നമ്മുടെ ജാർ കേക്ക് കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജാർ കേക്കിൻ്റെ റെസിപ്പി. അപ്പം ഞാൻ ബാക്കിയുള്ളത് രണ്ട് ഗ്ലാസ്സിലൂടെ അങ്ങ് നിറക്കട്ടെ കേട്ടോ.